ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവർകളെ, ആദരണീയരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, പ്രസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കളെ, പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രത്യേകമായൊരു കാര്യം ഉണർത്തുന്നു. ഈ രണ്ട് വഴിയിലുള്ള ആളുകൾ നിർബന്ധമായും അവിടുന്ന് മാറിക്കൊടുക്കണം. നമ്മുടെ ആദരണീയരായ അതിഥികൾ ഈ സദസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടുന്ന് മാറി പുറത്തുള്ള സൗകര്യം ഇനി ഉപയോഗപ്പെടുത്തണം. വഴിയിലും വാതിലിന് സമീപം ആരും നിൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുതിയ ഒരു നാഴികക്കല്ലായി മാറുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സാന്ത്വനം കേന്ദ്രം. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ പരിശ്രമ ഫലമാണ് തിരുവനന്തപുരം RCCയിലടക്കം വരുന്ന രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള വലിയൊരു സമുച്ചയം നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. കേരളത്തിലുടനീളം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് സാന്ത്വനം പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി 10 വർഷത്തിലേറെ കാലമായി കേരളത്തിലെ 7000-ത്തോളം വരുന്ന നമ്മുടെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓരോ ഗ്രാമത്തിലും സാന്ത്വനം കേന്ദ്രം നമ്മൾ നടപ്പാക്കി വരികയാണ്. ഒരു ഗ്രാമത്തിലെ കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസം പകരാൻ ആവശ്യമായ ഉപകരണങ്ങളും മയ്യത്ത് പരിപാലനത്തിനാവശ്യമായ പദ്ധതികളും വീടുകളിലും കിടപ്പിലായ രോഗികൾക്കും വാർദ്ധക്യ സഹജമായ പ്രയാസമനുഭവിക്കുന്നവർക്കും അവരെ വീട്ടിൽ ചെന്ന് പരിചരണം നൽകാനും ആശ്വാസം പകരാനുമുള്ള സാന്ത്വനം ക്ലബ്ബംഗങ്ങളെയും വർഷങ്ങളായി ഓരോ ഗ്രാമത്തിലും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സമഗ്രമായ പരിശീലനങ്ങൾ നൽകി രോഗികൾക്ക് ആവശ്യമായ ആശ്വാസം പകരേണ്ടത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്രകാരമാണെന്നും വിദഗ്ധമായ പരിശീലനം ലഭിച്ച 30,000-ൽ പരം വളണ്ടിയർമാർ കേരളത്തിലുടനീളം നമ്മുടെ പ്രസ്ഥാനത്തിന് ഉണ്ട്. ആ വളണ്ടിയർമാരിൽ തെക്കൻ ജില്ലയിൽ നിന്നുള്ള ഏതാനും ചില വളണ്ടിയർമാർ മാത്രമാണ് ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയൊരു സമ്പത്ത് നമ്മുടെ ഈ വളണ്ടിയർമാരാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സമ്പാദ്യം മാനവ വിഭവശേഷിയാണ്. അതിനെ എങ്ങനെയാണ് സമൂഹത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൽ
കൃത്യമായ ഒരു സന്ദേശമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS ഇന്ന് നൽകുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണെങ്കിലും ഏറ്റവും അധികം യുവാക്കൾ താമസിക്കുന്ന രാഷ്ട്രം നമ്മുടെ ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് യുവാക്കൾ ആ യുവത്വം എന്ന വിഭവശേഷിയെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിന് പകരം ഒരു രീതിയിൽ അവരെ ശണ്ഡീകരിച്ചുകൊണ്ട് നിഷ്ക്രിയരാക്കി നിർത്തി മദ്യത്തിൻ്റെയും അതുപോലെയുള്ള പലതരം ആനന്ദലഹരിയുടെയും അടിമകളാക്കി അവരെ മാറ്റുമ്പോൾ ഈ യുവോർജത്തെ നാടിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ വളണ്ടിയർമാർ. നമുക്കിതിന് പ്രചോദനമായത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. യുവത്വം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ജീവിതയാത്രയിലെ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തി നിഅമതാനി മഅബൂനു ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്, രണ്ട് അനുഗ്രഹങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി വിജയിക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ആ അനുഗ്രഹങ്ങളിൽ ഒന്ന് യൗവനമാണെങ്കിൽ മറ്റൊന്ന് ജീവിത തിരക്കുകൾക്കിടയിൽ ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ്. സമയം മനുഷ്യൻ്റെ മൂലധനമാണ്. ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇത് രണ്ടും ആസൂത്രിതമായി വ്യയം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ മനുഷ്യൻ്റെയും ജന്മത്തിന് ലക്ഷ്യങ്ങളുണ്ട്, ധർമ്മങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം യുവത്വമാണ്. ആ യുവത്വത്തെ ചിതലരിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന സന്ദേശമാണ് ചെറുപ്പക്കാർക്ക് സുന്നി യുവജന സംഘം നൽകുന്നത്. ഇന്ന് നമുക്കറിയാം യൗവനം പല രീതിയിലുള്ള ആനന്ദലഹരികളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാങ്കേതിക പുരോഗതിയുടെ ഫലമായി നാം സ്വായത്തമാക്കിയ പുതിയ വിദ്യയുടെ പിന്നാലെ പോയിട്ടാണെങ്കിലും, കായിക വിഷയത്തിലാണെങ്കിലും, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിലും, ഈ ആരോഗ്യത്തെ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാപ്പകളികൾ ഭേദമന്യേ കളിച്ചുല്ലസിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് വ്യാപകമായി എല്ലാ നാടുകളിലും കാണാൻ കഴിയും. രാത്രിയിൽ എത്രയോ വൈകി മാത്രം ഉറങ്ങുകയും അതുവരെ കളിച്ച് രസിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തിൻ്റെ കാതലായ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹു തആല നമുക്ക് ആരോഗ്യം തരുന്നത് ഒരു ദുർബലനെ ഇടിച്ചു വീഴ്ത്താനല്ല, മറിച്ച് വീണുപോകുന്നവന് താങ്ങായി പ്രവർത്തിക്കാനാണ് ആരോഗ്യം തരുന്നത്. ആ രീതിയിൽ ആശ്വാസം പകരുന്ന സേവനം ചെയ്യുന്ന ഒരു തലമുറയെ കേരളത്തിലുടനീളം അവസ്ഥാപിതമായി വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ സാന്ത്വനം പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് സഹായകമാകുന്നതാണ് യൂണിറ്റ് തലങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ആയിരക്കണക്കായ ഗ്രാമീണ സാന്ത്വന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ആതുര സേവനങ്ങൾക്കുള്ള ക്ലിനിക്കുകൾ, ആശുപത്രികൾ. ഈ കൂട്ടത്തിൽ പുതിയൊരധ്യായം കൂടി തുന്നിച്ചേർത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് സാന്ത്വനം കേന്ദ്രം, കേരളത്തിലെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലുമുള്ള സാന്ത്വന കേന്ദ്രത്തിൻ്റെ ഒരു ആസ്ഥാനവും കൂടിയായി ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹു തആല 300 രോഗികളും കൂടെ ഇരിപ്പുകാരും അടക്കം 300 പേർക്കുള്ള താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവുമെല്ലാം സൗജന്യമായി നൽകുന്ന സംവിധാനമാണ് ഇന്നു മുതൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മാസവും 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി നമ്മൾ ഒരു വലിയ കാര്യം നേടിയെടുത്തു എന്നല്ല, വലിയൊരു വിപ്ലവത്തിന്, ഒരു ത്യാഗത്തിന് നമ്മൾ സന്നദ്ധരായി എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വളണ്ടിയർമാരോടും പ്രവർത്തകന്മാരോടും പറയാനുള്ളത്,
ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഈ സ്ഥാപനത്തെ നമുക്ക് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസം 50,000 രൂപ നമുക്ക് ചെലവ് വരും. ആ രീതിയിൽ ഓരോ മാസവും നമുക്ക് മുന്നോട്ട് പോകാൻ 15,00,000 രൂപ ചെലവ് വരും. അതുകൊണ്ട് പുതിയൊരു ബാധ്യത നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ ആളുകളുടെയും ശ്രദ്ധ ഈ വലിയ സംരംഭത്തിലേക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും 100,000 രോഗികൾ എന്നും വന്ന് ഇവിടെ വളരെയധികം പ്രയാസപ്പെടുകയാണ്. ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശാരീരികവും സാമ്പത്തികവുമായ തളർച്ച വളരെ പ്രയാസപ്പെട്ടതാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം തളരുകയാണ്. ജോലിക്ക് പോകാൻ കഴിയാതെ ഈ രോഗിയെ പരിചരിക്കാനും വേണ്ടി കുടുംബത്തിലുള്ള ആരോഗ്യമുള്ള ആളുകൾ അവരുടെ സമയവും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടി വരുമ്പോൾ അതിലൂടെ പ്രയാസപ്പെടുന്നത് ഒരു കുടുംബത്തിലെ വലിയ ഒരു ജനവിഭാഗമാണ്. അവർക്കൊരു താങ്ങാവാൻ, അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ, അവരുടെ വിശപ്പ് മാറ്റാൻ, അവർക്ക് സാന്ത്വനം പകരാൻ നമ്മൾ ചെറിയൊരാശ്വാസത്തിന് വേണ്ടി ഈ രീതിയിലുള്ളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൽ കണ്ണി ചേർന്ന് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഓരോ യൂണിറ്റിൻ്റെ ആളുകളും ആ പദ്ധതിയുമായി സഹകരിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ചെലവ് എത്ര വരുമെന്ന് ഇൻഷാല്ലാ നമ്മളെ അറിയിക്കുമ്പോൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാം നടപ്പാക്കി വന്നിട്ടുള്ള നമ്മുടെ സാന്ത്വന കേന്ദ്രമുണ്ട്. സഹായി എന്ന പേരിൽ വളണ്ടിയർമാരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കോഴിക്കോട് ജില്ലയിലെ ഓരോ യൂണിറ്റിലെ പ്രവർത്തകന്മാരാണ് ഓരോ ദിവസത്തെ ആഹാരം അതുപോലുള്ള ചെലവുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഇതേപോലെ തിരുവനന്തപുരത്തുകാരും കൊല്ലത്തുകാരും ആലപ്പുഴക്കാരുമൊക്കെ മുന്നോട്ട് വന്നാൽ നിഷ്പ്രയാസം ഓരോ ദിവസത്തെ ചെലവ്, അത് വർഷത്തിൽ ഒരു ദിവസം മാത്രമായിരിക്കും ഒരു യൂണിറ്റിന് വരിക. അങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റുകാരും തയ്യാറെടുത്താൽ ഒരു പ്രയാസവുമില്ലാതെ ഈ പദ്ധതിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അൽഹംദുലില്ലാ, നമുക്ക് പല സ്ഥലത്തും അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം നൽകുമാറാകട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ സേവന പ്രവർത്തന രംഗത്ത് നമ്മൾ വലിയൊരു വിപ്ലവം തീർത്തത് ദാറുൽ ഖൈർ എന്ന ഭവന പദ്ധതിയോടുകൂടെയാണ്. ആദരണീയരായ മുഖ്യമന്ത്രി, മറ്റ് അതിഥികൾ നമ്മുടെ വേദിയിലേക്കെത്തി, ഈ സദസ്സിലേക്ക് വേദിയിലേക്ക് സ്വാഗതം.